ആരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കേട്ടോ സൂറത്ത് തക്കാസറാണ് നമ്മൾ പറയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ബഹുമാനപ്പെട്ട ജരീർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആലാനി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ അല്ലാഹുവേ മരിക്കുന്ന നേരെ സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണയല്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഹുസൂറത്തു തക്കാദർ പാരായണം ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പാരായണം ചെയ്യാൻ തുടങ്ങി അൽഹാകും തക്കാദർ ഹത്താ സൂറത്തും മഖാബിർ ഏതുവരെയാണ് നിന്റെ ഈ അഹങ്കാരം വെച്ച് നിൽക്കുന്നത് പള്ളി കാത്തിരി നീ എത്തി നിൽക്കുന്നത് വരെ ഇത് കേട്ടിട്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പത്രേ സഹാബ സൂറത്ത് തക്കാദർ കേട്ടിട്ട് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ ഒന്ന് കരഞ്ഞാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സദസ്സിന് ഒരു ചെറിയ ജോലി ഏൽപ്പിക്കുകയോ ആർക്കെങ്കിലും കരയാൻ കഴിയുമെങ്കിൽ കണ്ണുനീരിന്റെ കോണുകളിൽ രണ്ടു തുള്ളി കണ്ണുനീരി സദസ്സിന് നിങ്ങളുടെ കണ്ണിന്റെ കോണിൽ വരുമെങ്കിൽ ഹബീബായ മുത്തു പറയാ സൂറത്ത് തക്കാദർ കേട്ടിട്ട് നിങ്ങളൊന്ന് കരയണേ സഹാബ സൂറത്ത് തക്കാദർ കേട്ടിട്ട് ആരെങ്കിലും കരഞ്ഞാൽ ഫലഹു ജന്ന അവന് സ്വർഗമുറപ്പാണ് അവന് സ്വർഗമുറപ്പാണ് നിങ്ങൾ ചോദിക്കും ബാക്കി ഒരു ചെറിയ കാര്യം ചെയ്താൽ സ്വർഗം കിട്ടുമോ സൂറത്ത് തക്കാദർ കേട്ടിട്ട് അതിന്റെ അർത്ഥം ഓർത്തിട്ട് ഒരാളുടെ കവിളിന്റെ ഭാഗത്ത് ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ അവൻ അല്ലാഹുവിന്റെ സ്വർഗമുറപ്പാ ഈ മാട്ടൂരിലെ പാതിരാശ്രയത്തിന്റെ പ്രസംഗം കാണത്തിയ പ്രിയപ്പെട്ടവരോട് നിങ്ങൾക്കൊന്ന് കരയാൻ പറ്റുമോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇതേത് വെല്ലുവിളി എന്നറിയോ ഈ സമയത്ത് നിങ്ങളുടെ കവിളിൽ ഒരു തുള്ളി കണ്ണുനീര് വരാ കരയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒന്ന് കരയാ നമ്മളൊക്കെ പറയില്ല ദുആ സമ്മേളനം നടത്തിയിട്ട് ഉസ്താദമാർ ദുആ ചെയ്ത് കരയുമ്പോ ആളുകൾ പറയും പൈസ പിരിക്കാനുള്ള അടവാണ് പെണ്ണുങ്ങളുടെ വാക്ക് വിവാഹം പറഞ്ഞിട്ട് കരയുമ്പോ അത് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർണം പിരിക്കാനുള്ള അടവാണ് ഇല്ല മോനെ ആർക്കെങ്കിലും കരയണമെന്ന് ആഗ്രഹം തോന്നുമ്പോ ആ സമയത്ത് കരയാൻ കഴിയണമെങ്കിൽ ഒരാൾക്കും കരയാൻ കഴിയില്ല അല്ലാഹു തൗഫീഖ് തന്നവർക്കല്ലാതെ കരയാൻ കഴിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കരയട്ടെ നിങ്ങളൊന്ന് കരയും നിങ്ങളൊന്ന് കരയാൻ കഴിയുമെങ്കിൽ ഈ സമയത്ത് ഞാൻ നിസ്കരിക്കാനല്ല പറഞ്ഞത് ഒന്ന് കരയാൻ കഴിയോ അങ്ങനെ കരയണം കഴിയണമെങ്കിൽ ഒരൊറ്റ അടിസ്ഥാന ഗുണം വേണം അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് വയഖറൂന ലില്ലദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂആ ഇതയത്തിൽ ഖുശൂഉള്ളവനല്ലാതെ അല്ലാഹനെ പേടിയുള്ളവനല്ലാതെ ആരടി മണ്ണിൽ പോയി കിടക്കണമെന്ന ബോധമുള്ളവനല്ലാതെ ഒരു സമയത്തവന് കരയാൻ കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളോട് സൂറത്ത് തക്കാദർ കേട്ടിട്ട് ആരെങ്കിലും കരഞ്ഞാൽ വലഹുൽ ജന്ന അവന് സ്വർഗമുറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ കരയണ സഹോദരങ്ങള് കബീർ ബാക്കവിയൊക്കെ കരയുമ്പോ ആളുകൾ പറയും ഇതൊക്കെ തട്ടിപ്പിന്റെ കണ്ണീര് വാവാ ഇല്ല മോനെ മരിക്കുമെന്നുറപ്പിണ്ടൊക്കെ പറ അത് നിർത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ നിങ്ങൾ കരയാത്തവരുണ്ടാവും ഇല്ലേ എല്ലാരും കരഞ്ഞവരാണോ കരയാത്തവരില്ലേ ഇപ്പൊ ഇത് കേട്ടിട്ട് ഇല്ല മനുഷ്യന്മാരെ നിങ്ങൾ എല്ലാവരും കരഞ്ഞവരാണെങ്കിൽ നിങ്ങളോട് ഇനി വാള് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഉടലോടെ സ്വർഗത്തിലാണ് സഹാബത്ത് പറഞ്ഞു യാ റസൂലല്ലാഹു ഞങ്ങളുടെ ഇടയിൽ ഈ സൂറത്ത് കേട്ടിട്ട് കരഞ്ഞു വരുമുണ്ട് കരയാത്തവരുമുണ്ട്
സൂറത്ത് തകാസർ കേട്ടിട്ട് കരച്ചിൽ വരാത്തവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് ജഹദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ കരയാ പരിശ്രമിച്ചിട്ടും കരച്ചിൽ വരുന്നില്ല നബിയേ, കണ്ണുനീര് വരുന്നില്ല നബിയേ. കബറിനെ കുറിച്ച് കേട്ടിട്ട് പിതാവിലേക്കും മടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കണ്ണുനീര് വരുന്നില്ല യാ റസൂലല്ലാഹ്. അപ്പോഴാണ് സല്ലല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞത്, സഹാബാ നിങ്ങൾക്ക് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കണേ, കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കരയാവുന്നത് പോലെ അഭിനയിക്കണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഏത് ദിവസവും നിങ്ങൾ ജീവിതത്തിൽ പാരായണം ചെയ്യണം. അല്ലാഹു മുത്തഖാസുറു ചെയ്യൂലേ,